Are you mad? You may get died. ചത്തില്ലല്ലോ. Thank you, Sinu. ഒരു സേഫ്റ്റി ഇല്ലാതെ എങ്ങനെ എടുത്തു ചാടിയത്? ആ സമയത്ത് ഞാൻ എന്റെ ജീവനെ കുറിച്ച് ചിന്തിച്ചില്ല, അഞ്ജലിയെ കുറിച്ച് ആലോചിച്ചത്. അല്ലെങ്കിലും അഞ്ജലിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. ഇത്രയും നാളെ എനിക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹം വെറുപ്പാക്കി മാറ്റാൻ ഞാൻ എന്തുമാത്രം ശ്രമിച്ചു എന്നറിയോ? വേണമെന്ന് വെച്ചാ ഞാൻ വെറുപ്പിച്ചത്, പക്ഷെ എന്നെ കൊണ്ടത് കഴിഞ്ഞില്ല. ഐ ലവ് യു സീനു. അഞ്ജലി, ഇത് സത്യമല്ലേ? എന്താ അങ്ങനെ പറയുന്നത്? അല്ല, ഈ സ്വാമിയുടെ ബാച്ചും ഡമ്മി കല്യാണമൊക്കെ നുണയാണെന്ന് അറിഞ്ഞാ പിന്നെ? എന്ത് നുണയാണെങ്കിലും സാരമില്ല, നിന്റെ സ്നേഹം മാത്രം സത്യമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ, അതൊക്കെ എന്റെ സെറ്റപ്പ് ആയിരുന്നു. വാട്ട്? അതെ, ഏതൊരു വിഡ്ഢി നിന്നെ കെട്ടാൻ പോകണമെന്ന് പറഞ്ഞാ ഞാൻ ചുമ്മാ ഇരിക്കണോ? അതുകൊണ്ട് അതൊക്കെ ചെയ്തേ. അത്രയുള്ളോ? അതോ ഇനിയും ഞാൻ അറിയാൻ വല്ലതും ബാക്കിയുണ്ടോ? ഉണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നതിനേക്കാളും നീ കണ്ടുപിടിക്കുന്ന നല്ലത്. എനിക്കറിയണ്ട, നിന്നെ കുറിച്ച് അറിഞ്ഞില്ലേ, അത് മതി എനിക്ക്. എനിക്കിനി വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും സാരമില്ല. ഐ ലവ് യു. നീ നല്ലൊരു ഹൃദയമുള്ളവനാണ്. നീ എന്റെ ദോസ്തിനെ രക്ഷിച്ചു, ഇനി ഡമ്മി വിവാഹത്തിന് സംബന്ധിച്ച് എന്റെ മകനെ രക്ഷിക്കാൻ പോവാണ്. ഈ ദോഷം എന്ന് വെച്ചാ കൈയും കാലും മാത്രമല്ലേ പോവുള്ളൂ, അത്രേയുള്ളൂ. സിനു, നിന്റെ ജീവിതത്തിൽ മാത്രമേ നടക്കൂ. ജാവിദ് സാർ അയച്ചതാണ്, ഇതാണ് നിങ്ങളുടെ ഫയൽ. ഓക്കേ, താങ്ക് യു, ശുക്രിയ. ഞാനെന്നാ വരട്ടെ? അതെന്ത് ഫയലാ ബാണു? ഇമിഗ്രേഷനിൽ നിന്ന് ഞാൻ തന്നെ മേടിപ്പിച്ചതാണ്. ആ നരസിംഹ ബാച്ച് ഇവിടെ എത്തിയെന്ന് സംശയം തോന്നിയപ്പോ നാട്ടിൽ നിന്ന് ഷാർജയിലേക്ക് വന്ന എല്ലാ ആൾക്കാരുടെയും അഡ്രസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിനകത്തുണ്ട്. അവരിൽ ഒരാൾ പോലും ജീവനോടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല ദോസ്ത്. ആ നരസിംഹയുടെ ബാച്ചിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ആ ബാച്ച് മൊത്തം എനിക്കറിയാം, ഇങ്ങോട്ട് തന്നെ ഞാൻ പറയാം. ഗുഡ്, നോക്ക് ബാക്കി ആരൊക്കെയാണെന്ന് പറ. അവരുടെ കാര്യം എന്റെ ആൾക്കാർ നോക്കിക്കോളും. ഇപ്പൊ കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടില്ലേ, അവൻ വന്നു, വന്നിരിക്കുന്നു ഇങ്ങോട്ട്. പിന്നെ ബാക്കിയുള്ളവരും കൂടെയുള്ളത് ഇയാളല്ല, കൂടെയുള്ളത് ഇയാളുടെ കൂടെയുള്ളത് ഇവനാ. ഇവനെ പിടിച്ച മൊത്തം ഗ്രൂപ്പിനും പിടിക്കാം. ഇയാളോ? അതേ ദിവസം അവൻ തന്നെ. വേടാ സർ, ഈ ഫോട്ടോ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് കൈക്ക്. ഓക്കേ സർ. അവന്റെ ജീവൻ ബാക്കി വെച്ചേക്കരുത്. യെസ് സർ. അമ്മാവൻ ഇങ്ങോട്ട് വന്നേ. അതെന്താ അമ്മാവ, ആരുടെ ഫോട്ടോ കാണിച്ച്? ഇവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാ പിന്നെ? അയാളൊന്നും കിട്ടില്ല, ഈ സമയത്ത് അയാൾ അമേരിക്കയിൽ ഷോ ചെയ്യാ. ഷോയോ? ദാ, അയാൾ വലിയൊരു പാട്ടുകാരനാ, നമ്മുടെ ഫ്ലൈറ്റിലാ വന്നത്. അയാളുടെ ടീമിനോടൊപ്പം അമേരിക്കയിൽ ഷോ ചെയ്യുന്നു എന്നാ എന്നോട് പറഞ്ഞത്. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി കാണും. എന്റെ അമ്മോ രക്ഷപ്പെട്ടു. അമ്മാവ, നമ്മുടെ ജോലി പെട്ടെന്ന് തീർക്കണം. ഏറിയാൽ രണ്ടു ദിവസം.